മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പി സി ജോർജ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നടക്കുന്ന സ്വർണ്ണക്കടത്ത് കേസടക്കം ബാംഗ്ലൂരിലേക്ക് മാറ്റിയാൽ ഡൗൺ ടൗൺ അഴിമതിയിൽ ശക്തമായ തെളിവ് നേരിട്ട് നൽകുമെന്ന് പി സി ജോർജ് വ്യക്തമാക്കി. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ നടപ്പാക്കുന്ന ഡൗൺ ടൗൺ പ്രോജക്ടിന് പിന്നിൽ വൻ അഴിമതി എന്നാണ് പി സി ജോർജിന്റെ ആരോപണം. തണ്ണീർത്തടങ്ങൾ ഉൾപ്പെടെ 19.73 ഏക്കർ ഭൂമി തരം മാറ്റാൻ കമ്പനിക്ക് അനുമതി നൽകിയത് വെറും 35 ദിവസം കൊണ്ടാണ്. ഇതിലെ കൈക്കൂലിയുടെ വിശദാംശങ്ങൾ ലഭിക്കണമെങ്കിൽ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയുടെ അക്കൗണ്ടുകൾ പരിശോധിക്കണം. ടോറസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിന്റർഫെൽ റിയാലിറ്റി കടലാസ് കമ്പനിയാണ്. ഇവർക്ക് 1000 കോടിയിലധികം വരുന്ന രൂപ വായ്പ ഇനത്തിൽ ലഭിച്ചത് എങ്ങനെയെന്ന് അന്വേഷിക്കണം. വിന്റർഫെൽ റിയാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി 1000 കോടിയിലധികം രൂപയാണ് വായ്പയായി കൈപ്പറ്റിയിരിക്കുന്നത്, മനസ്സിലായില്ലേ? ഇതില് ഈ ബിനാമി കമ്പനിയിലെ ഒരു കമ്പനിയാണത്, മനസ്സിലായില്ലേ? വിന്റർഫെൽ റിയാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ്, ഈ കമ്പനി 1000 കോടി രൂപ ലോൺ എടുത്തിരിക്കും. എവിടെ നിന്ന് കൊടുത്തു, എങ്ങനെ കൊടുത്തു, ഒരു പ്രവർത്തനവുമില്ല. പ്രത്യേകിച്ച് പ്രവർത്തനമൊന്നുമില്ലാത്ത കമ്പനിക്ക് എവിടെ നിന്നാണ് 1000 കോടി ബാങ്ക് വായ്പ ലഭ്യമായത് എന്നും അത് എങ്ങനെ ലഭ്യമായെന്നും അന്വേഷണം നടത്തണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഫാരീസ് അബൂബക്കറിനും ഈ അഴിമതിയിൽ കൃത്യമായ പങ്കുണ്ടെന്നും പി സി ജോർജ് പറയുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നടത്തുന്ന സ്വർണ്ണക്കടത്ത് കേസടക്കം ബാംഗ്ലൂരിലേക്ക് മാറ്റിയാൽ ഡൗൺ ടൗൺ അഴിമതിയിൽ ശക്തമായ തെളിവുകൾ നേരിട്ട് നൽകുമെന്നും പി സി ജോർജ് വ്യക്തമാക്കി. ഈ അഴിമതിയിൽ ഐ ടി വകുപ്പ് സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ, വിവാദ അമേരിക്കൻ വ്യവസായി ഫാരീസ് അബൂബക്കർ, എക്സാലോജിക് സൊല്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ വീണ വിജയൻ എന്നിവർക്ക് നിർണായക പങ്കുണ്ടെന്നതിൽ സംശയമില്ല. ഇത് സംബന്ധമായ തെളിവുകൾ മുഴുവൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈമാറും. പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഐ ടി വകുപ്പിലും അനുബന്ധ ധനകാര്യ സ്ഥാപനങ്ങളിലും കോടാനുകോടികളുടെ അഴിമതിയാണ് നടക്കുന്നതെന്നും പി സി ജോർജ് ആരോപിക്കുന്നു. ജനം, കോട്ടയം.